ദൈവനാമം മഹിമപ്പെടട്ടെ. എന്താണ് യഥാർത്ഥ വികസനം? വികസനം വികസനം എന്ന് നാം നിമിഷം തോറും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വികസനം എന്താണ്? കണക്കില്ലാതെ ഔഹിത മാർഗത്തിൽ പണം സമ്പാദിക്കുന്നതോ, അതോ സ്ഥാനമാനത്തിന് നെട്ടോട്ടമോടുന്നതോ, അതോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പടന്നുയർത്തുന്നതിലോ, അതോ കൊതികാല് വെട്ടുന്നതിലോ ഇന്ന് മനുഷ്യൻ്റെ ശരീരം ആവശ്യത്തിലേറെ വികസിക്കുന്നുണ്ട്. പലരുടെയും ശരീരം ദുർമേധസ്സിൻ്റെ ആവാസ കേന്ദ്രമാണ്. എന്നാൽ ഇതിനെല്ലാം വിരുദ്ധമായി ആരോഗ്യത്തോട് കഴിയുന്ന ഒരു ജനവിഭാഗം ലോകത്തിൻ്റെ പലയിടങ്ങളിലും ജീവിക്കുന്നില്ലേ? ആധുനികതയുടെ മഹാനഗരമെന്ന് പുകൾപ്പെറ്റ അല്ലെങ്കിൽ ഖാദിയിലൂടെ ആകാശം തൊട്ടു നിൽക്കുന്ന നിർമ്മിതികൾ കുത്തിനിർത്തി മനുഷ്യരാശിയെ ഞെട്ടിപ്പിക്കുന്ന മഹാനഗരമായ ന്യൂയോർക്കിൻ്റെ ഖാദങ്ങൾക്കപ്പുറം ജീവിക്കുന്ന ആമിഷ് എന്ന ജനവിഭാഗം മരുന്നുകളുടെ അകമ്പടി ഒന്നുമില്ല, അത് ജീവിക്കുന്നു, ആരോഗ്യത്തോടെ വസിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തോട്ടം കാപ്പാനും അതിൽ വേല ചെയ്യുവാനും ആണെന്ന് ഉൽപ്പത്തി സാക്ഷിക്കുന്നു. ആമിഷുകൾ അത്തല്ലേച്ച് ബുദ്ധിട്ടിരുന്നത് ആർഭാടമില്ല, ആധുനിക ഗതാഗത മാർഗങ്ങളില്ല, വൈദ്യുതിയില്ല, ആധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ല, രോഗങ്ങളില്ല, അനാരോഗ്യമില്ല, കള്ളമില്ല, ചതിവില്ല, സ്പർദ്ധയില്ല, ഒന്നുമില്ല. ലോകത്തെ അങ്ങനെയും ചിലർ ജീവിച്ചാൽ എങ്ങനെയിരിക്കും എന്നവർ കാണിച്ചു തരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഔപചാരിക വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രായോഗിക ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നാളുകൾക്ക് മുമ്പ് ഏതോ മാഗസിനിൽ വായിച്ചു തോർക്കുന്നു. അവർ പറയുന്നു, അറിവ് നേടാൻ ഇന്ന് വിവിധ മാർഗങ്ങളുണ്ട്, എന്നാൽ നിറവ് നേടാൻ പഠിച്ചെടുക്കുക തന്നെ വേണം. നിറവിൻ്റെ ബലത്തോടെ അറിവ് നേടിയാൽ അത് തങ്ങൾക്കും തന്നെയും സമൂഹത്തിനും അനുഗ്രഹമാകുന്നുവെന്ന് സാക്ഷിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. അത് പ്രായോഗിക ജീവിതത്തിൽ അനുഗ്രഹമാകും. ഇന്ത്യയിലെ പ്രമുഖ സമൂഹമായ പാഴ്സികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ നാനാദേശങ്ങളിലേക്കും ചിതറിപ്പോയി, പക്ഷേ അവർ കുടുംബത്തെയും കുലത്തെയും സംസ്കാരത്തെയും ഭാഷയും മറക്കുന്നില്ല. അതവർക്ക് ബലവും സ്വരൂപവും കൂട്ടായ്മയും നൽകുന്നു. എന്നാൽ 12-ാം ക്ലാസ് കഴിഞ്ഞാലുടൻ തങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് കയറ്റി അയക്കുവാൻ ഒരുങ്ങുന്ന കേരള സമൂഹം എന്താണാവോ ലക്ഷ്യം വയ്ക്കുന്നത്? കേരളത്തിൽ പഠിച്ചു വളർന്നവർ തന്നെയാണ് തുമ്പയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ചതും ചന്ദ്രയാനെ ചന്ദ്രനിലെത്തിച്ചതും രാജ്യത്തിൻ്റെ ഖ്യാതി ലോകത്തിൻ്റെ നിറുകയിൽ കൊണ്ടെത്തിച്ചതും. ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്ത് തുമ്പയിൽ നിന്ന് തുള്ളാതിരിക്കുന്നു, പൂ പോരാഞ്ഞോ പൂക്കല പോരാഞ്ഞോ ആള് പോരാഞ്ഞോ അർത്ഥം പോരാഞ്ഞോ. 12-ാം ക്ലാസ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തടിസ്ഥാന മൂല്യങ്ങളാണ് നിക്ഷേപിച്ച് നിങ്ങൾ അവരെ കയറ്റി അയക്കുന്നത്? ഹിസ്റ്റോറിയനായ ടോയിൻ ബി ഇപ്രകാരം പറയുന്നു, ഒരു സമൂഹം നശിക്കുന്നത് പുറമേ നിന്നുള്ള ആക്രമങ്ങൾ കൊണ്ടല്ല, അകത്തു നിന്നുള്ള മൂല്യത്തകർച്ചയും സ്നേഹമില്ലായ്മയും ഐക്യമില്ലായ്മയും കൊണ്ടാണ്. സങ്കീർത്തൻ വിശുദ്ധനെ ഉപമിച്ചിരിക്കുന്നത് പനയോടാണ്. പനവർഗത്തിൽപ്പെട്ട ഏത് വൃക്ഷത്തിനും ബാഹ്യമായ ചതവ് ബാധകമല്ല, എന്നാൽ ആന്തരിക ചതവ് അതിനെ നശിപ്പിച്ചിരിക്കും. അതുതന്നെയാണ് വിശുദ്ധമായ ജീവിക്കാൻ വിളിക്കപ്പെട്ട ഏത് സമൂഹത്തിൻ്റെയും അവസ്ഥ. ദൈവവിളിക്ക് അനുസൃതമായ ഭരണം നടത്തുന്ന ഭരണാധിപൻ്റെയും ചിന്ത അതായിരിക്കും. അവരിൽ സന്താപം കാണും, സഹതാപം കാണും, സഹാനുഭൂതി കാണും, ദൈവാശ്രയബോധം കാണും. അതിനെ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിച്ചു കാക്കട്ടെ.